ഹലോ, നമ്മൾ ഇന്ന് പീച്ചിങ്ങും ഉണക്കച്ചെമ്മീനും വെച്ചൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിട്ട് വരാം. നമുക്ക് പീച്ചിങ് അരിഞ്ഞെടുക്കാം. അത് ദൈവത്തിൻ്റെ അവിടെ കൂർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിങ്ങനെ ചെത്തി മാറ്റണം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ചെമ്മീൻ്റെ തല കളഞ്ഞെടുക്കാം. ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ആയിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പച്ചമുളക്, സവോള, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. സവോള വഴണ്ടിട്ടുണ്ട്, നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് കൈകി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ടൊരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് പീച്ചിങ് ഇട്ട് കൊടുക്കാം. പീച്ചിങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണത്. ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതാ അടച്ച് വെച്ച് വേവിക്കാം. ഇതേ നമ്മുടെ മെഴുക്കുപുരട്ടി ആയിട്ടുണ്ട്, പീച്ചിങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ ചെമ്മീൻ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെമ്മീനും പീച്ചിങ്ങും കൂടെ ഒരുമിച്ചെടുത്ത് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ പീച്ചിങ്ങൊക്കെ തന്നെ മെഴുക്കുപുരട്ടി കഴിക്കാനും അല്ലെങ്കിൽ കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചെമ്മീനും കൂടെ ഇട്ട് ഉണ്ടാക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.